വീഡിയോസ് കണ്ടുകൊണ്ട് കാശ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യാപ്ചാസ് കാര്യങ്ങളും ഫില്ല് ചെയ്താൽ മതി. ഇതിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് കാശ് ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വീഡിയോസ് കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ക്യാപ്ചാസ് കാര്യങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ട് ഒരുപാട് റഫർ ബൈപ്പാസ് കാര്യങ്ങളും ചെയ്തുകൊണ്ട് കാശ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഗൈസ്, വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം, ചാനൽ പുതിയതാണ് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ പോയി ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയെന്നല്ലേ? പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ വരുന്ന ഓരോ ലിങ്ക്സും നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ദിവസം നമുക്ക് 50 രൂപ മുതൽ 200 രൂപ വരെ നമുക്ക് ഏണിങ്സ് കിട്ടുന്ന സിമ്പിൾ ക്യാമ്പയിൻസ് നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ക്യാമ്പയിൻസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഐലൻഡ് ആപ്ലിക്കേഷനിലേക്ക് ഈ ഒരു ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഐലൻഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഐലൻഡ് ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് കാശ് ഏൺ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനൽ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് കാര്യത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ബിഗ് ഷൗട്ട് ഔട്ട്, ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് എന്ന് പറഞ്ഞ വേറൊന്നും അല്ല, കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയാണ് നല്ല നല്ല കമന്റ്സുകൾ ചെയ്തത് അവരുടെ കമന്റ്സും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. ഇതേപോലെ നിങ്ങളുടെ കമന്റ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല നല്ല കമന്റ്സും കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ ട്രിക്കും കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന പേയ്മെന്റ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് ഷോ ചെയ്യുന്നുണ്ട്. ഇത്രത്തോളം ക്യാഷ് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും, എന്താണ് അതിൻ്റെ ട്രിക്ക്, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആവും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ലോഗിൻ വിത്ത് ഇമെയിൽ കൊടുക്കാം, അല്ലെങ്കിൽ സൈനപ്പ് കൊടുക്കാം. സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ നെയിം കൊടുക്കുക, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, നമ്മുടെ പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. നമ്മുടെ പേറ്റിഎം നമ്പർ കൊടുക്കാൻ ശ്രമിക്കുക. സോ അതിനുശേഷം റഫർ കോഡ് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉണ്ടാവും. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് തെറ്റാതെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ടിക്ക് കൊടുക്കുക. അതിനുശേഷം സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാപ്ചാസ് കാര്യങ്ങളും ചെയ്തുകൊണ്ട് കാശ് ഏൺ ചെയ്യുക എന്നാണ്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്യാപ്ചാസ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ദിവസം 30 ക്യാപ്ചാസ് വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതവിടെ നമുക്ക് 114144 എന്ന് പറഞ്ഞ് ക്യാപ്ചാസ് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ വാലിഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ആഡ് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ആഡ് ടു വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. സോ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ആഡ് ടു വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ചെറിയൊരു ആഡ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമുക്ക് എപ്പോഴും 5-5 കോയിൻസ് അല്ല, നമുക്ക് കൂടുതൽ കോയിൻസ് കാര്യങ്ങൾ കിട്ടും. പക്ഷേ നമുക്ക് ഓരോ ആഡ്സ് കാര്യങ്ങൾ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നേരെ ടെലഗ്രാം ചാനലിലേക്ക് പോകുക. ടെലഗ്രാം ചാനലിൽ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ടോപ്പിൽ പോയതിന് ശേഷം സെൻറ്റർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെൻറ്റർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ APK ഫയൽ ഇതെവിടെ ഉണ്ടാവും. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ കൊടുത്ത് അത് ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം നമുക്ക് അവിടെ നമ്മൾ സെൻറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് നമ്മൾ അലോ കാര്യങ്ങൾക്ക് കൊടുക്കണം. സോ അലോ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാക്കിലേക്ക് വന്നു.
സോ അതിനുശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ദയവ് നമ്മൾ ഡൗൺലോഡ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. യൂസ് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തു. സോ അതിനുശേഷം ഓക്കെ കാര്യങ്ങൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരെ ബാക്കിലേക്ക് വന്നു. ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ മൾട്ടി ടാർഗറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. സ്റ്റാർട്ട് ഡിലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഡിലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. 10 milliseconds ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ മാറ്റി 1 milliseconds ആക്കുക. താഴെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ 1 milliseconds കാര്യങ്ങളും കൊടുത്ത് സേവ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുക. അതവിടെ നമുക്ക് എൻഡി ഡിലേ ഡിലേ എല്ലാ കാര്യങ്ങളും നമ്മൾ 10 seconds ഒക്കെ ആയിരിക്കും. സോ അത് നമ്മൾ 1 milliseconds കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതവിടെ നമ്മൾ ക്ലിക്ക് സ്വൈപ്പ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ 25 milliseconds ആയിരിക്കും. അവിടെ നമ്മൾ 1 milliseconds കാര്യങ്ങളൊക്കെ ആക്കുക. അതിനുശേഷം നമ്മൾ നേരെ ബാക്കിലേക്ക് വരും. അതവിടെ നമ്മൾ മൾട്ടി ടാർഗറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതായത് ചെറിയൊരു ബോക്സ് സെക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് മൾട്ടി ടാർഗറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. അതായത് പ്ലസ് മൈനസ് സെറ്റിംഗ്സ് പ്ലേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ക്യാപ്ചാ കരോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ ക്യാപ്ചാ സ്റ്റാർട്ട് നൗ കാര്യങ്ങൾ കൊടുത്തു. ക്യാപ്ചാസ് കാര്യങ്ങൾ ഒന്നും കൂടെ ഫില്ല് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇവിടെ നമ്മൾ 1318 15 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. വാലിഡേറ്റ് കാര്യങ്ങൾ കൊടുത്തു. അതിനുശേഷം നമുക്കൊരു ചെറിയൊരു ആഡ് പ്ലേസ് ആവും. ആ ഒരു ആഡ് കാര്യങ്ങൾ പ്ലേസ് ആയതിനു ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ ആഡ് ടു വാലറ്റ് ആണ് നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ഇവിടെ നമ്മൾ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നു. സോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരെ നമ്മുടെ ആഡ് ടു വാലറ്റിലേക്ക് പോകുന്നു. പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി റീലോഡായി നമ്മൾ നേരെ കണ്ടിന്യൂ എന്ന സെക്ഷനിലേക്ക് പോകുന്നു. വീണ്ടും ഒരു ചെറിയൊരു ആഡ് ചിലപ്പോൾ പ്ലേസ് ആകും, ചിലപ്പോൾ പ്ലേസ് ആകത്തില്ല. സോ അതിനുശേഷം നമുക്ക് നേരെ ഈ ഒരു ആഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്ലോസ് കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന് പറയുന്ന സെക്ഷൻ വരുന്നതായിരിക്കും. ഇതിവിടെ നമുക്ക് കണ്ടിന്യൂ എന്ന സെക്ഷനിലേക്ക് 1 എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് കൊണ്ടുവച്ചു. അതിനുശേഷം നമ്മൾ പ്ലേ എന്ന് പറയുന്ന സെക്ഷൻ ഒന്ന് കൊടുത്തു. സോ അപ്പോൾ നമുക്ക് വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡ് കാര്യങ്ങളൊക്കെ ആകുന്നതായിരിക്കും. ഏകദേശം 10 captchas കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള കോയിൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലായി ഇനി നമുക്ക് 23 captchas കാര്യങ്ങൾ വീണ്ടും പെൻഡിങ് ആയിട്ട് ഇവിടെ ഉണ്ട്. സോ ഇതേപോലെയാണ് നമ്മൾ ഏതാണ് നമ്മൾ നേരെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അത് പോസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ടോപ്പിൽ പോയതിനു ശേഷം വാലറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. വാലറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം കോയിൻസ് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും 35 coins ഞാൻ ഒരു ക്യാപ്ചാസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 5 5 5 ഇങ്ങനെ ഒരുപാട് കോയിൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സോ അതിനുശേഷം നമുക്ക് നേരെ നമ്മളെ ബാക്കിലേക്ക് പോകാം. ബാക്കിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഇന്റർഫേസിലേക്ക് പോകാം. മെയിൻ ഇന്റർഫേസിൽ പോയിട്ട് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിച്ചാൽ, അതായത് വീണ്ടും എത്ര കോയിൻസ് കിട്ടുമെന്ന് നോക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് 35 coins ആയിരുന്നു. സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മൾ ഈ ഒരു ക്യാപ്ചാസ് കാര്യങ്ങൾ ഫില്ല് ചെയ്തു. 6 8 3 0 8 എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് ഫില്ല് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വാലിഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ചിലപ്പോൾ ഒരു ആഡ് വരും, ആഡ് ഒന്നും വന്നില്ല. ഇവിടെ നമുക്ക് ഈ ഒരു 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് കൊണ്ട് നേരെ നമ്മുടെ ആഡ് ടു വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ഒന്ന് കൊണ്ടുവച്ചു. അതിനുശേഷം പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കണ്ടിന്യൂ എന്ന സെക്ഷൻ ഒന്നും കൂടെ പോവുകയാണ്. ഇനി നമുക്കൊരു ചെറിയൊരു ആഡ് വന്നു കഴിഞ്ഞു. ആഡ് വന്നതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന സെക്ഷനിലേക്ക് പോകുന്നു. വീണ്ടും നമ്മൾ പ്ലേ കാര്യങ്ങൾ ചെയ്യുന്നു. കണ്ടിന്യൂ മാറി എപ്പോഴാണ് ആഡ് വരുന്നത് അപ്പോൾ നമ്മളത് പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ നമുക്ക് പോസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ക്യാപ്ചാസ് ഇനി പെൻഡിംഗ് ഉള്ളത് 12 captchas അവൈലബിൾ ആണ്. വീണ്ടും ഒരു ടൈപ്പ് കൂടെ ഞാൻ ഒന്നും കൂടെ ചെയ്തു. ഇവിടെ നമുക്ക് 10 coins കാര്യങ്ങൾ കിട്ടി. ആഡ് ടു വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കൊണ്ടുവച്ചു. അതിനുശേഷം പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് കാര്യങ്ങൾ വന്നു. ഇനി നമുക്ക് 2 captchas കാര്യങ്ങൾ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. സോ നമുക്ക് വാലറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് 10 10 10 ഇങ്ങനെ ഒരുപാട് കോയിൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 3 captchas കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ നമുക്ക് 225 coins നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ 30 ads കാണുന്നതിന് സ്ഥലത്ത് നമ്മൾ കേവലം 5 ads അടുപ്പിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. 225 coins നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നേരെ നമ്മുടെ ബാക്കി എന്തൊക്കെയാണ് ഇതിൽ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നൊന്ന് പറഞ്ഞു തരാം. ഇതിവിടെ നമുക്ക് ഡെയിലി ബോണസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഡെയിലി ബോണസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് 100 coins ആണ് അതിന് കിട്ടാൻ പോകുന്നത്. ക്ലെയിം ഡെയിലി ബോണസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഒരു ആഡ് അപ്പോൾ പ്ലേസ് ആകുന്നതായിരിക്കും. ആ ഒരു ആഡ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ആഡ് നമ്മൾ ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വിനോമ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് അവർ പറയുന്നത്. നമ്മൾ ഓപ്പൺ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേരെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്തു. ഇവിടെ നമുക്ക് 100 coins കിട്ടിയിട്ടുണ്ട്. ആഡ് ടു വാലറ്റ് കാര്യങ്ങൾ കൊടുത്തു. സക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. നമുക്ക് കിട്ടിയത് 100 coins നമ്മുടെ ഡെയിലി ബോണസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
സോ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതവിടെ നമുക്ക് ഡെയിലി ഓഫീസ് കാര്യങ്ങളൊക്കെയാണ്, ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കാശ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് സിമ്പിൾ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെയാണ്. പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഓൾറെഡി തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഐലൻഡ് ആപ്ലിക്കേഷനിൽ ഈ ഒരു നമ്പേഴ്സ് കാര്യങ്ങളും കൊടുത്ത് നമുക്ക് അതിൽ നിന്നും വേണമെങ്കിൽ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ അത് നിങ്ങളുടെ താല്പര്യമാണ്, അല്ല നമുക്ക് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് നേരെ ബാക്കിലേക്ക് പോവാം. ഞാൻ ഇത് ഒരുപാട് ഒരുപാട് തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നില്ല. ഇവിടെ നമുക്ക് അടുത്ത സെക്ഷൻ, മെയിൻ സെക്ഷനാണ് വാച്ച് വീഡിയോസ് എന്നുള്ള സെക്ഷൻ. നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് കാര്യങ്ങളും കണ്ടുകൊണ്ട് കാശ് ഏൺ ചെയ്യാൻ പറ്റും. വാച്ച് വീഡിയോസ് എന്നുള്ള സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, വീഡിയോസ് കാര്യങ്ങളും വരുന്നു. വീഡിയോസ് കാര്യങ്ങൾ ഒരു 10 seconds അല്ലെങ്കിൽ 20 seconds ആയിരിക്കും വീഡിയോസ് കാര്യങ്ങളും വരുന്നത്. അതിനനുസരിച്ച് നമുക്ക് 10 coins വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ ദാ ഇവിടെ നമുക്ക് ആക്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സെൻഡർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്നും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. മൾട്ടി ടാർഗറ്റ് മോഡ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ഓൾറെഡി പറഞ്ഞതുപോലെ ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ആ ഒരു ഒന്നെന്ന് പറഞ്ഞ സെക്ഷൻ ആഡ് ടു വാലറ്റ് കൊടുത്തു, പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതേപോലെ നമ്മൾ കുറേ കാര്യങ്ങൾ കൊടുത്തു. സോ അതേപോലെ നമുക്ക് ഒരുപാട് ഒരുപാട് കോയിൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. ഇതവിടെ നമുക്ക് കോയിൻ ബോക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, ഇതവിടെ നമുക്ക് ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുവാണെങ്കിൽ ഒരു ആഡ് നമുക്ക് ക്ലിക്ക് ചെയ്ത് അതും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് 200 coin ബോണസ് കാര്യങ്ങളും കോയിൻ ബോക്സ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇനി ഞാൻ ഒന്ന് എങ്ങനെയാണ് നമുക്ക് വിഡ്രോ കാര്യങ്ങൾ അടിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ടോപ്പിലുള്ള വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, ഇവിടെ നമുക്ക് 525 coins നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ കോയിൻസ് നമുക്ക് വിഡ്രോ കാര്യങ്ങൾ അടിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ കാര്യങ്ങൾ അടിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഒരു വീഡിയോ റിവാർഡാണ് എനിക്ക് മാക്സിമം നല്ല രീതിയിൽ കിട്ടിയിരിക്കുന്നത്. വീഡിയോ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് വീഡിയോ റിവാർഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മെയിൻ ആ ഒരു സെൻഡർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തതാണ്. റെഡീം എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. റെഡീം എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേറ്റിഎമ്മിലേക്കും പേയ്പാലിലേക്കും വിഡ്രോ കാര്യങ്ങൾ അടിക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയുന്നത് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ കാര്യങ്ങൾ അടിച്ചെടുക്കാനാണ്. സോ പേറ്റിഎം നിങ്ങൾ യൂസ് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് റഫർ ബൈപ്പാസ് കാര്യങ്ങളും ചെയ്തുകൊണ്ടും കാശ് ഏൺ ചെയ്യാൻ പറ്റും. റഫർ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോസ് കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഐലൻഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് റഫർ ബൈപ്പാസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കാശ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറയുന്നതാണ്, അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വീണ്ടും എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്. ഇതവിടെ നമുക്ക് പേറ്റിഎം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇവിടെ നമുക്ക് 2000 coins കിട്ടിയാൽ 10 രൂപ കിട്ടും, 7000 coins കിട്ടിയാൽ 50 രൂപ കിട്ടും, 10,000 coins കിട്ടിയാൽ 100 രൂപ കിട്ടും. സോ ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നും അല്ല, നമുക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിനകത്ത് നമുക്ക് പേറ്റിഎമ്മിലൊക്കെ ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ ആകുന്നതാണ്. കൂടി വന്നാൽ ഒരു ദിവസത്തിനകത്ത് നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ കാര്യങ്ങളും അടിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡൊക്കെയാണ്. ഐലൻഡ് ആപ്ലിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് വന്ന് പറഞ്ഞാൽ മതി. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി തന്നെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് സോ ആ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക, ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നല്ല രീതിയിൽ കാശ് കാര്യങ്ങൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. റഫർ ബൈപ്പാസ് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാതെ ഒരു ദിവസം നമ്മളൊരു 4-5 തവണ മാത്രം റഫർ ബൈപ്പാസ് കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ മാക്സിമം വിഡ്രോ കാര്യങ്ങൾ അടിച്ചെടുത്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം നമ്മൾ മാക്സിമം ചെയ്തെടുക്കുക. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് പേറ്റിഎമ്മിലേക്കാണ് വിഡ്രോ കാര്യങ്ങൾ അടിച്ചെടുക്കാൻ പറ്റുന്നത്. നമുക്ക് 3 മണിക്കൂർ മുതൽ 24 മണിക്കൂറിനകത്ത് നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങളും നമ്മുടെ പേറ്റിഎമ്മിലേക്ക് കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ എത്രത്തോളം ജെനുവിൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ട്രിക്ക് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചാടിക്കേറി ഒരുപാട് തവണ നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം ഒരു മിനിമം നമ്പർ ഓഫ് ടൈംസ് മാത്രം നമ്മൾ ഇത് യൂസ് ചെയ്യുക. കാരണം അവരെന്തെങ്കിലും കണ്ടുപിടിക്കുവാണെങ്കിൽ നമ്മളെ ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഗൈസ്, എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം, ചാനൽ പുതിയതാണ് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.